നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾക്കിടയിൽ ഒരുപാട് പേർക്കിടയിൽ നിലനിൽക്കുന്ന ആശങ്കയിൽ ഒന്നാണ് നമ്മുടെ ISL ഈ ഒരു സീസണോട് കൂടി അവസാനിപ്പിക്കും എന്നുള്ളത്. ആ ഒരു സംശയത്തിനുള്ള കാരണം ഇതാണ്. 15 വർഷത്തെ കഴിഞ്ഞ FSDL ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തമ്മിലുള്ള കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്തത്. പക്ഷെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഈ ഒരു സീസണോടുകൂടി അവസാനിക്കുന്ന കളിയൊന്നുമില്ല. ഇപ്പം ഒരു ക്ലബ് ലാഭത്തിലല്ല എന്നുള്ളത് കൊണ്ട് നിർത്താനൊന്നും പോകുന്നില്ല. കാരണം ഈ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത ക്ലബുകൾക്കെല്ലാം വ്യക്തമായ ധാരണയുണ്ട്, ഇത്ര വേഗത്തിലൊന്നും ലാഭത്തിലെത്താൻ പോകുന്നില്ല. അതൊരു ലോങ് ടേം വിഷൻ ആണ്, വളരെ ദീർഘകാലാടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു പ്രക്രിയയുടെ ഭാഗമാണ് എന്നൊക്കെ എല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാം. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഫുട്ബോളിന്റെ ഏറ്റവും മികച്ച മാർക്കറ്റുകളിൽ ഒന്നായിട്ട് വളർത്താൻ പറ്റുന്ന ഇടമാണെന്ന് ഫിഫയ്ക്കും തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ ബാൻ ചെയ്യേണ്ട സിറ്റുവേഷനിൽ പലപ്പോഴും കണ്ണടച്ച് പിടിച്ചിട്ട് ബാനും കാര്യങ്ങളൊക്കെ തൽക്കാലത്തേക്ക് മാത്രമാക്കി കൊടുത്ത് ഇന്ത്യയെ രക്ഷിച്ച് നിർത്തുന്നത്. കാരണം ഫിഫ പോലും ഇവിടെ വലിയൊരു മാർക്കറ്റ് കാണുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ISL നിർത്തുന്ന പരിപാടിയെ കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കുക പോലും വേണ്ട. കാരണം ഇവിടെ ഫുട്ബോൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് പൊളിറ്റിക്കൽ ടൂളായിട്ട് വരെ യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ദീർഘകാലാടിസ്ഥാനത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഫുട്ബോൾ ക്ലബ്ബുകളെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ എലക്ഷൻ മാനിഫെസ്റ്റ് ചെയ്യാൻ വരെ തയ്യാറെടുക്കുന്നുണ്ട്. ഇന്റർകാശി എന്ന് പറയുന്ന ക്ലബിന്റെ ജനനത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ കൊൽക്കത്തയിൽ ബംഗാളിൽ ഫുട്ബോൾ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ വിഷയം കൂടിയാണ്. അപ്പം മുഹമ്മദ് അൻസിനെ ഡയറക്റ്റ് ISL അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് മമതാ ബാനർജി വഴി നടത്തിയ ഇന്റർവെൻഷൻസിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അവിടെ ഫുട്ബോൾ എലക്ഷൻ മാനിഫെസ്റ്റോയിൽ വരെ വരുന്ന ഒരു വിഷയമാകുന്നുണ്ട്. അങ്ങനെ ഒരു രാജ്യത്ത് ടോപ്പ് ഡിവിഷൻ ലീഗിനെ ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞാൽ വെറുതെയാണ്. പക്ഷെ അത് നശിക്കാനുള്ള സാധ്യതകളെ നമുക്ക് പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു സംഭവം അവസാനിക്കുകയാണല്ലോ. അപ്പം FSDLലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും തമ്മിലുള്ള കോൺട്രാക്ട് അവസാനിച്ച് കഴിയുമ്പോൾ വീണ്ടും FSDL തന്നെ ആ സ്ഥാനത്തേക്ക് വരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം FSDL ഉള്ളതാണ് നല്ലത്. കാരണം ISLന്റെ ഫസ്റ്റ് ഫേസിൽ കുറെ പബ്ലിസിറ്റിയുടെ കാര്യത്തിലായാലും കൊമേഴ്സ്യലൈസേഷന്റെ കാര്യത്തിലായാലും കുറച്ച് തെറ്റുകുറ്റങ്ങളും അപജയങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ഒരു ലാഭത്തിലേക്ക് എത്താൻ കഴിയാത്തത്. അപ്പം ഒരു പാഠം പഠിച്ചു കഴിഞ്ഞു. 15 വർഷം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഫേസിനിടയിൽ ആദ്യത്തെ ഒരു 5-6 വർഷം കൊണ്ട് തന്നെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് വ്യക്തമായ ബോധം എല്ലാവർക്കും ഉണ്ട്. ഇപ്പം റിലയൻസ് വളരെ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് ഇവിടെ നിന്ന് ലാഭം കൊയ്യാൻ കഴിയും, ദീർഘകാലാടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പിന്റെ പുറത്താണ് ഇവർ ഈ കിടന്ന് കളി മൊത്തം കളിക്കുന്നത്. സോ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഈ ഒരു സീസണോടുകൂടി അവസാനിക്കും എന്നൊക്കെയുള്ളത് നിങ്ങളുടെ ആശങ്ക വെറുതെയാണ്. പക്ഷേ കോൺട്രാക്ട് തീരും എന്നുള്ളത് സത്യമാണ്. FSDL തന്നെ വീണ്ടും വരാനാണ് സാധ്യത. ഇപ്പം FSDL അല്ലാതെ നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഡയറക്റ്റ് കയറി നടത്തി കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. അവിടെ രാഷ്ട്രീയക്കാർ വഴിയുള്ള അഴിമതിയും പടലപ്പിണക്കങ്ങളും പോളിസി ഇഷ്യൂസും എല്ലാം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഷെയർ ഒക്കെ വെച്ചിട്ട് FSDL തന്നെ സംഭവത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സാധ്യത. ക്ലബുകൾക്ക് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരും, യൂത്ത് ഡെവലപ്മെന്റിന്റെ കാര്യത്തിലൊക്കെ കൃത്യമായിട്ടുള്ള നയങ്ങൾ ആവിഷ്കരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇവിടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റായിട്ട് കല്യാൺ ചൗബേ സ്ഥാനം ഏറ്റെടുത്ത സമയത്ത് വിഷൻ 2047 എന്ന് പറയുന്ന പരിപാടിയൊക്കെ പ്രഖ്യാപിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം കൃത്യമായിട്ടുള്ള ഒരു റോഡ് മാപ്പ് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ISLനൊക്കെ വളരെ നിർണായകമായിട്ടുള്ള സാന്നിധ്യമുണ്ട്. പ്രൊമോഷൻ സിസ്റ്റവും റിലഗേഷൻ സിസ്റ്റവും എല്ലാം വന്നുകൊണ്ട് ഒരു കംപ്ലീറ്റ് ഫുട്ബോൾ കലണ്ടറൊക്കെ ആവിഷ്കരിച്ചു കഴിഞ്ഞാലേ നമുക്കിവിടെ ഫുട്ബോളിൽ ഗതി പിടിക്കാൻ കഴിയത്തുള്ളൂ എന്ന് തിരിച്ചറിയുന്നവർ തന്നെയാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ തലപ്പ് തിരിയുന്നത്. ഇവർക്കെല്ലാം കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ സപ്പോർട്ടും പൊളിറ്റിക്കൽ ബാക്കിങ്ങും ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫുട്ബോളും ISLലും അങ്ങനെ തീർന്നു പോകും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളും വിശ്വസിക്കേണ്ട കാര്യമില്ല. ISLൊന്നും ഇപ്പം ചൈനീസ് ലീഗിന്റെ പോലെ ISL തകർന്നു പോകുന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഒരു സാലറി ക്യാപ്പ് വെക്കണം എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു ആവശ്യമാണ്. ഇപ്പം സാലറി ക്യാപ്പ് വെച്ചില്ലെങ്കിൽ ചൈനീസ് ലീഗ് തകർന്നതുപോലെ തകരാൻ സാധ്യതയുണ്ട്. സോ സാലറി ക്യാപ്പൊക്കെ ഇപ്പം അടുത്ത വർഷത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പ്രൊമോഷൻ സിസ്റ്റം വന്നതോടുകൂടിയിട്ട് ISLലേക്ക് പ്രവേശനം നേടാൻ അഭിമാന പോരാട്ടം പോലെ ക്ലബ്ബുകൾ മത്സരിക്കുന്ന സാഹചര്യത്തിൽ ISLന് ഇവിടെ ബാല്യമുണ്ട്. ഇപ്പം TV റേറ്റിംഗ് ഒക്കെ വർദ്ധിച്ചു വരികയാണ്, TRP റേറ്റിംഗ് ഒക്കെ കൂടുന്നുണ്ട്. സോ ഒരു ഫുൾ കലണ്ടർ ഫുട്ബോൾ ഇവിടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ISL അവസാനിപ്പിക്കാനൊന്നും പോകുന്നില്ല. രാജ്യത്തെ ടോപ്പ് ഡിവിഷൻ ലീഗായിട്ട് ISL നിലനിൽക്കും. ക്ലബ്ബുകൾ ഭാവിയിൽ ലാഭം ജനറേറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തും. ഇപ്പൊ തന്നെ ക്ലബ്ബുകൾ ബ്രേക്ക് ഇവൻ പോയിന്റിനോട് അടുത്തെത്തുന്നതായിട്ട് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഹൈദരാബാദിനെ ഇവിടെ കൂട്ടേണ്ട കാര്യമില്ല. ഹൈദരാബാദ് ഒക്കെ ഇരിക്കുന്നതിന് മുമ്പേ കാല് നീട്ടാൻ നോക്കി തകർന്നു പോയതാണ്. ഹൈദരാബാദിനും നല്ല രീതിയിൽ ഇടയിൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകളുണ്ട്. അത് നിങ്ങളുടെ വെട്ടിദ്ധാരണ മാത്രമാണ് ഇവിടെ ഫുട്ബോളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകളില്ലെന്ന്. കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകളുണ്ട്. ഇപ്പം നമ്മുടെ ഐ ലീഗിലേക്ക് ഇപ്പം കോർപ്പറേറ്റ് ബിഡ് നടത്തിയപ്പം എത്ര ബിഡ് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഊഹമുണ്ടോ? സോ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനൊക്കെ ആളുകളുണ്ട്. ISL നിർത്തും എന്നുള്ള പേടിക്കൊന്നും യാതൊരു സ്ഥാനമില്ല. ISL നിർത്താൻ പോകുന്നില്ല.